നമസ്കാരം തെക്കൻ ലബനനിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ സൈനിക നടപടിയിൽ മൂന്ന് ഹിസ്ബുള്ള പ്രമുഖർ പിടിയിലായി തെക്കൻ ലബനനിലെ ഒരു തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ മൂന്ന് പേര് ഇവർ ചോദ്യം ചെയ്തതിൽ നിന്ന് വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവരുടെ പേര് വിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല മാത്രവുമല്ല ഇവരുടെ ചിത്രം പ്രസിദ്ധീകരണത്തിന് നൽകിയപ്പോഴും മൂന്ന് പേരുടെയും മുഖം മറച്ച രീതിയിലാണ് കാണപ്പെട്ടത് ഇവർ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഗലീലിയിൽ വൻതോതിലുള്ള ഒരു ആക്രമണം നടത്താൻ ഇവർ നേരത്തെ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദം ചെയ്ത അതുപോലെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഗലീലിയിലേക്ക് ഇരച്ചു കയറി ആളുകളെ കൊല്ലാനും ബന്ദികളാക്കാനും ഒക്കെ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ലബനിലേക്ക് ഇസ്രയേൽ നടത്തിയ അതിശക്തമായ സൈനിക നീക്കത്തെ തുടർന്നാണ് ഇവരുടെ ഈ പദ്ധതി പൊളിഞ്ഞത് എന്നാണ് ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഹസൻ നസറുള്ളയുടെ വധത്തെ തുടർന്ന് ഹിസ്ബുള്ള തീവ്രവാദികളാകെ ചിതറിപ്പോയി എന്നാണ് ഇവർ പറയുന്നത് ഇവർക്ക് ആർക്കും തന്നെ ഇപ്പോൾ ഇസ്രയേലിനെ നേരിടാനുള്ള ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് എന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഗലീലിൽ ആക്രമണം നടത്തി തങ്ങളുടെ ശക്തി തെളിയിക്കാൻ തന്നെയായിരുന്നു നേരത്തെ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇപ്പോഴാകട്ടെ ഇതിനൊന്നുമുള്ള ഒരവസ്ഥയിലല്ല ഹിസ്ബുള്ള ഉള്ളത് എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഹിസ്ബുള്ള നേതാവിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഇയാൾ ഈ പിടികൂടപ്പെട്ട മൂന്ന് പേര് ഒരാളാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഒക്ടോബർ ആദ്യം ഇസ്രായേൽ സൈന്യം ലബനലിലേക്ക് ഇരച്ചു കയറി അതിശക്തമായ തോതിലുള്ള ആക്രമണം തുടങ്ങിയതോടെ തങ്ങൾക്ക് നിൽക്കക്കളിയില്ലാതായി എന്നാണ് ഈ പിടികൂടിയവർ പറയുന്നത് ഇപ്പോൾ പിടികൂടിയ മൂന്ന് പേരും ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗമായ റദ്വാൻ ഫോഴ്സിലെ അംഗങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇക്കാര്യത്തിലും യാതൊരു ഉറപ്പും ഇപ്പോൾ ഇസ്രയേൽ നൽകിയിട്ടില്ല മാത്രമല്ല ചോദ്യം ചെയ്യലിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തിന് ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഹിസ്ബുള്ള സംഘടനയിൽ ചേർന്ന പലരും പണം മോഹിച്ചാണ് അവിടെ എത്തിയത് എന്നും അതല്ലാതെ ആശയത്തിൻ്റെ പേരിലല്ല തങ്ങൾ ഈ സംഘടനയിൽ ചേർന്നത് എന്നുമാണ് വൻതോതിലുള്ള പണം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സംഘടനയിൽ നിന്ന് എന്നാണ് ഇവർ പറയുന്നത് ഒരുപക്ഷേ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ നൽകുന്ന കനത്ത ധനസഹായം തന്നെയായിരിക്കാം ആ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ നേതൃത്വം നൽകിയിരുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയായി മാറുകയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ കാരണം ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് അതല്ലാതെ ഇവിടെ നിന്നാണ് പണം ലഭിക്കാൻ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് അതിനിടെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ആക്രമണത്തിൽ ഹമാസിൻ്റെ ഡ്രോണുകളുടെ ചുമതലയുള്ള കൊടും തീവ്രവാദിയായ മുഹമ്മൂദ് അൽ മബൂവിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി ഇസ്രായേലിലേക്ക് ഗാസിയയിൽ നിന്ന് നിരന്തരമായി ആക്രമണം നടത്തുന്നതിൻ്റെ മുഖ്യ ചുമതലക്കാരനായിരുന്നു ഇയാളെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ജവാലിയയിലാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ പ്രമുഖരായ പലരും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസയിലെ റഫായിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഗാസയിലേക്കും അവർ ശ്രദ്ധ വീണ്ടും കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഹമാസ് തലവൻ യാഹ്യ സിൻവറിനെ എങ്ങനെയും പിടികൂടുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇപ്പോഴും തങ്ങളുടെ കണ്ണ് വെട്ടിച്ചാണ് ഇയാൾ കഴിയുന്നത് എന്നുള്ളത് ഇസ്രയേലിനെ അമ്പരപ്പിക്കുന്നുണ്ട് എന്നാൽ ഇയാൾ തനിക്ക് ചുറ്റും ഇരുപതോളം ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ നിരത്തി നിർത്തി കയ്യിൽ വലിയൊരു സ്ഫോടന ശേഖരവുമായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ഇസ്രയേൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സ്ഫോടനം നടത്തി ചുറ്റുമുള്ള കൂടി വധിക്കാൻ ഹമാസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇസ്രയേലിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് അതുകൂടി കൊണ്ട് തന്നെ ആയിരിക്കാം ഇയാളെ ആക്രമിക്കാൻ ഇനിയും ഇസ്രയേൽ തയ്യാറാകാത്തത് ഒരുപക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ചാരസംഘടന മൊസാദിനൊക്കെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിലവിൽ ഗഹാസിൻ വറിനെ അവർ ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ളത്